താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കമൽ ചേരുന്നു. കമൽ, ഏത് മേഖലയിലാണ് ഈ മരം വീണിരിക്കുന്നത്? വാഹനങ്ങളുടെ നീണ്ട നിരയാണോ? കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ? രതീഷ്, പൂർണ്ണമായ ഒരു ഗതാഗത തടസ്സം ചുരത്തിലില്ല. ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എങ്കിൽ കൂടി ചുരത്തിൽ അത്രയധികം വാഹന ബാഹുല്യമുള്ളത് കൊണ്ട് തന്നെ അല്പനേരം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായാൽ പോലും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാറുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്, ദേശീയപാതയാണ്. മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലേക്ക് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചുരത്തിൽ ഈ സമയത്ത് നിരന്തരം മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. വലിയ വെള്ളമൊക്കെ കുത്തിയൊഴുകുന്ന ഭാഗവുമാണ്. അത്തരത്തിലാണ് ഈ ആറാം വളവിന് സമീപമാണ് മരം വീണത്. മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം വളരെ ശക്തമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും എല്ലാം തന്നെ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ മരം വീണാണ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. എന്നാൽ വലിയ വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. കമലാണ് വിവരങ്ങൾ നൽകിയത്.